ഹലോ, എല്ലാവർക്കും നമസ്കാരം. സഫ്നയാണ്. സുഖമായിരിക്കുന്നല്ലോ. ഊട്ടി യാത്രയുടെ എൻ്റെ അവസാനത്തെ വ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഊട്ടി ട്രിപ്പ് പാർട്ട് 4. കഴിഞ്ഞ വ്ളോഗ് മുള്ളി വഴി ഊട്ടിയിലെത്തിയ കഥയായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നീലഗിരി മൗണ്ടൻ ട്രെയിനിൽ പോയത്. അതൊക്കെ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ തുടർച്ചയായിട്ടായിരുന്നില്ല ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരേ സ്ഥലത്തിലെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ വ്യൂവേഴ്സ് അത് മാറ്റി പിടിക്കാൻ പറയും. അതുകൊണ്ടാണ് അപ്പോൾ ലാസ്റ്റ് ഡേ പോയ അവലാഞ്ചി പാർട്ട് 1 വ്ളോഗാക്കി ചെയ്തു. അതെനിക്കൊരു 1 ഹിറ്റായി. 50K വ്യൂസ് ക്രോസ് ചെയ്ത് എൻ്റെ ഫസ്റ്റ് വ്ളോഗായി മാറുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ എൻ്റെ വ്ളോഗുകൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാന്നുള്ളത് അതിൽ കൂടി മനസ്സിലാക്കാനും പറ്റി. ഇതെന്തായാലും അവസാനത്തെയാണ്. ഇനി ഊട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വെറുപ്പിക്കാൻ ഞാൻ വരില്ല കേട്ടോ. അൺപ്ലാൻഡായി അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലെത്തി അന്ന് രാത്രി ഇറ്റുബിയിൽ റൂം കിട്ടി. പിറ്റേന്ന് ഉച്ചക്ക് നീലഗിരി മൗണ്ടൻ ട്രെയിനിൽ മേട്ടുപ്പാളയത്തേക്കൊരു യാത്ര. അവിടുന്ന് ബസ് കയറി തിരിച്ച് ഊട്ടിയിലേക്ക്. അതുപോലെ 50K വ്യൂസ് ക്രോസ് ചെയ്ത എൻ്റെ അവലാഞ്ചി വ്ളോഗ്. ഇതുവരെയാണ് എൻ്റെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് ഇക്ക ഒരു പണി കൂടി പറ്റിച്ചിരുന്നു. അതെനിക്ക് ശരിക്കും സർപ്രൈസായി. മേട്ടുപ്പാളത്തിൽ നിന്ന് തിരിച്ചെത്തി ഏറ്റവും ഇന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കൂടി അവിടെ താമസിക്കാമായിരുന്നല്ലോ എന്ന്. പക്ഷേ ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ ലെഡ് പൊട്ടി. ക്ലബ് മഹീന്ദ്ര ഡാനിഷ് വില്ല 5 കിലോമീറ്റേഴ്സ്. ക്ലബ് മഹീന്ദ്രക്ക് 2 പ്രോപ്പർട്ടീസാണ് ഊട്ടിയിലുള്ളത്. ഈ ഡാനിഷ് വില്ല എപ്പോൾ നോക്കി കഴിഞ്ഞാലും അവൈലബിൾ ആവാറില്ല. അപ്പോൾ ഇത്ര ഷോർട്ട് നോട്ടീസിൽ ഇതിൽ റൂം കിട്ടുക എന്നുള്ളത് ലോട്ടറി തന്നെയല്ലേ. ഒരല്പം നിരാശപ്പെടുത്തിക്കൊണ്ട് ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ എപ്പോഴും മനസ്സിന് സന്തോഷവും കുളിർമയും തരുന്ന ഒന്നാണ്. പക്ഷേ ഊട്ടിയിൽ വന്നിട്ട് മഴ ആയാൽ അതൊരു നഷ്ടം തന്നെയാണല്ലോ. കുട്ടികൾക്കിപ്പോൾ കോവിഡ് പ്രോട്ടോകോൾസ് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർ തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് നല്ല കാര്യമല്ലേ. ചെന്ന ഉടനെ തന്നെ ചെക്കിംഗ് പ്രൊസീജിയേഴ്സ് തുടങ്ങി. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഫോം തന്നെയുണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. ആസ് യൂഷ്വൽ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഒരുക്കിയിട്ടുള്ളൊരു കൊച്ചു റിസപ്ഷൻ കൗണ്ടർ. സാധാരണ ക്ലബ് മഹീന്ദ്ര റിസോർട്ടുകളിലെ പോലെ ആഷ് പോഷൊന്നുമല്ല. എന്താണാവോ റെസ്റ്റോറൻ്റ്. അതേ റിസപ്ഷൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കുഞ്ഞു ഹാളിൽ. ഇനി ഇതല്ലാണ്ട് വേറെ അപ്പുറത്ത് ഉണ്ടോയെന്നറിയില്ല, നോക്കണം. ഈ കോവിഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നോക്കിയേ, ഒരു എക്സാം എഴുതണ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നല്ല ചൂടുള്ള ലെമൺ ഗ്രാസ് ഇട്ടുള്ള ചായ വന്നോ. ഈ തണുപ്പത്ത് പൊടി മഴയത്ത് വേറെ എന്ത് വേണം. ചെക്കിംഗ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ റൂമിലേക്ക്. റൂം ചെറുതായിരുന്നെങ്കിലും നീറ്റ് ആൻഡ് ടൈഡി. ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ക്ലബ് മഹീന്ദ്രൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ക്ലീൻലിനെസ്സും സർവീസും ആണ്. എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റൂമിലേക്ക് ഓർഡർ എടുത്തു. ഇന്ന് കുട്ടികളുടെ ചോയ്സിന് വിട്ടുകൊടുത്തു. അപ്പോൾ പിന്നെ എന്താ ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. ലേറ്റ് ആയിട്ടാണ് കിടന്നതെങ്കിലും നേരത്തെ എണീറ്റു. എങ്ങനെ എണീക്കാണ്ടിരിക്കും. ഞാൻ വന്നതറിഞ്ഞിട്ട് എന്നെ കാണാനായിട്ട് ഇത്ര നേരത്തെ വന്ന കൂട്ടുകാരെ കണ്ടോ, എന്തൊരു സന്തോഷത്തിലാണ് നോക്കിയേ. തനുപതി പോലെ അവളെ നിരീക്ഷണങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പുകുട്ടനാണെങ്കിൽ നല്ല പൊതച്ചു മൂടി ഉറങ്ങുന്നത്. അതിമനോഹരായിട്ടുള്ള പ്രഭാതത്തിലേക്ക് ഞാൻ നടന്നിറങ്ങി. ഭാഗ്യം മഴ ഉണ്ടായിരുന്നില്ല. നല്ല സുഖമുള്ള തണുപ്പും കോട മൂടിയ അന്തരീക്ഷവും. കവിതയെങ്ങാനും വരുമോ. യാത്ര എവിടേക്ക് പോയാലും രാവിലെ പുറത്തിറങ്ങി ചായ കുടിക്കുന്നുള്ള നിർബന്ധം ഏറെ ഒരു വാശിയായിട്ടുണ്ട്. പാവം ഉറങ്ങിക്കിടക്കം വെക്കാൻ എണീപ്പിച്ചിറങ്ങി. ഒരു ചായ കിട്ടാനായിട്ട് ശരിക്കും കറങ്ങേണ്ടി വന്നു. അത് രാവിലെ കോടമൂടിയ ക്ലൈമറ്റിൽ അടച്ചിട്ട കടകളും കാലിയായി കിടക്കുന്ന റോഡുകളും കാണാൻ തന്നെ നല്ല രസമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു ഷോപ്പ് കിട്ടി, ചാടി ഇറങ്ങി. അയ്യോ പേടിക്കണ്ട കേട്ടോ, ഇത് ഞാൻ തന്നെയാണ്, ഒരു ചെറിയ പരീക്ഷണമാണ്. സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടിയില്ലെങ്കിലും അവസ്ഥയുണ്ടല്ലോ, അതുപോലെ അയക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലെന്താ, സമാവറിൽ നിന്ന് എടുത്തടിച്ചൊരു ചായ രാവിലെ തന്നെ കിട്ടിയാൽ വേറെ എന്ത് വേണം. മുംബൈയിലാവുമ്പോൾ ഈ ഒരു ചായ കിട്ടാനായിട്ട് ഞങ്ങൾ ഏകദേശം 5 കിലോമീറ്ററോളം കാർ ഓടിച്ചു പോകും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഒരു അരപ്പിരി ലൂസാണല്ലോ എന്ന് അല്ലേ. നല്ല ചൂട് ഉഴുന്നു അവിടെ ചായയുടെ കൂടെ. അതും കൂടി ആയപ്പോൾ സംഗതി ഉഷാറായി. ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്, ഏതൊരു ഹിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു കളി പതിവാണ്. തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഗൈഡുകൾ വണ്ടിക്ക് വട്ടം ചാടുന്നുണ്ടായിരുന്നു. പുറത്ത് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടാവണം റിസോർട്ടുകാർ ഒരു കാരണവശാലും കൊറോണ അകത്തേക്ക് കയറ്റില്ല എന്നുള്ളൊരു വാശിയുള്ള പോലെ. വണ്ടിയുടെ ടയേഴ്സ് സാനിറ്റൈസ് ചെയ്യാനുള്ള വരവാണ് കേട്ടോ. ഇന്നാണ് പൊങ്കൽ, ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് തമിഴ്നാട്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആക്ടിവിറ്റി ടീമിൻ്റെ കോള് വന്ന്. ഈ ഒരു ഫെസ്റ്റിവല് പല പേരുകളിലായിട്ടാണ് ഇന്ത്യയിൽ ഉടനീളം ആഘോഷിക്കാറ്. ബോംബെയിലൊക്കെ മകരസംക്രാന്തി എന്നാ പറയുക, അതേപോലെ തന്നെ ലോറി ബിഹു എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ധൈര്യമായിട്ട് പറയാല്ലേ, മെനി ഫെസ്റ്റിവൽസ് വൺ നെയിം, ദറ്റ് ഈസ് ഇൻക്രെഡിബിൾ ഇന്ത്യ. തമിഴ്നാട്ടിലെ പോപ്പുലർ ആയിട്ടുള്ള പൊങ്കൽ ഡിഷൊക്കെ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ പൊങ്കൽ സെലിബ്രേഷനൊക്കെ കാണാനുള്ള ചാൻസ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
ദേ പൊങ്കൽ റെഡി, അവിടെ എല്ലാം എല്ലാവർക്കും സെർവ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലേറെ സന്തോഷം തരുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ, യാതൊരു വിധത്തിലുള്ള മതഭേദമന്യായിരുന്നു ഇവിടെ ആഘോഷം നടത്തിയിരുന്നത്. ഇന്നത്തെ കാലത്ത് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ റൂമിൽ വന്ന് ക്യാമറ എടുത്ത് പോയിട്ട് ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്സാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അവനും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു കണ്ടിട്ട് എവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണമെന്നില്ല നിർബന്ധമായേക്കുന്നത്. ഞാനും ഡിസ്കറേജ് ചെയ്യാറില്ല. ഇവിടെ പല ഷേപ്സിലുള്ള ക്യാരക്ടർ സ്റ്റഡികൾ കണ്ടോ, ചിലതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും സൈറ്റ് സീയിങ്ങിനും ആയിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി. രാത്രി കണ്ടപ്പോൾ വളരെ ചെറുതായി തോന്നിയിട്ടുണ്ടായിരുന്നു റിസോർട്ട്, പക്ഷെ തട്ടുതട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു മേലോട്ട്. ഈ കാണുന്നത് പൈൻ ട്രീൻ്റെ കായാന്ന് തോന്നുന്നു, മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം ആ കാണുന്ന വുഡ് ഹൗസ് പോലെയല്ല, വ്യൂ പോയിന്റ് ആണ്. ക്ലബ് മഹീന്ദ്ര പ്രോപ്പർട്ടീസിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഇവരുടെ കൺസെപ്റ്റ് വേറെ തന്നെയാണ്. ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് റിസോർട്ടിൻ്റെ അമിനിറ്റീസും യൂട്ടിലൈസ് ചെയ്ത് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ഇവിടെ തന്നെ ഫുഡും കഴിച്ച് റിലാക്സ് ചെയ്യുന്നൊരു ഹോളിഡേസാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെയുള്ള ടൂറിസ്റ്റ് സ്പോട്സ് ഒന്നും ഓടി നടന്ന് കാണാണ്ട് റിസോർട്ടിൽ തന്നെ ഇരുന്നിട്ട് ഹോളിഡേസ് എൻജോയ് ചെയ്യാൻ പറ്റുക, ആ ക്ലാസ് ആൾക്കാർക്ക് പറ്റിയ സ്ഥലങ്ങളാണ് ഇവരുടെ എല്ലാ പ്രോപ്പർട്ടീസും. പക്ഷെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആ കാറ്റഗറിയിൽ പെട്ട ആളല്ല കേട്ടോ. പക്ഷേങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ലീൻലിനെസ്സും ക്വാളിറ്റി ഓഫ് സർവീസും ഒരുപാട് നോക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു കാര്യത്തിൽ ക്ലബ് മഹീന്ദ്രയിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡും ആണ്. പിന്നെ കോവിഡ് സമയത്ത് അവർ ചെയ്യുന്ന ഇങ്ങനത്തെ അവയർനെസ് പോസ്റ്റേഴ്സും എക്സ്ട്രാ കോഷ്യസ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് സാനിറ്റൈസേഷൻ, ലഗേജ് ആൻഡ് വെഹിക്കിൾ സാനിറ്റൈസേഷൻ ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. റിസോർട്ടിലെ കറക്കൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. രാവിലെ ക്ലിയർ സ്കൈ ആയിരുന്നെങ്കിലും ഇപ്പോൾ ചെറിയ മഴക്കുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. ഇത് കണ്ടോ, മഴ പെയ്തു തുടങ്ങി. കുട്ടികൾക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ കാണിച്ചു കൊടുക്കാനായിരുന്നു പ്ലാന്, പക്ഷെ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ട് വരെ എത്തിയെങ്കിലും മഴയത്ത് അതിനകത്ത് കയറിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ടിബറ്റ് മാർക്കറ്റിലേക്ക് കയറി. ഒരു പ്ലാനിങ് ഇല്ലാണ്ട് വന്ന ട്രിപ്പല്ലേ, ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ മഴയും തണുപ്പും. അപ്പോൾ പിന്നെ തണുപ്പിനുള്ള എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഷോപ്പിംഗ് ഇല്ലാണ്ട് എന്ത് ടൂറ്, ഓ ആലോചിക്കാൻ തന്നെ വയ്യ. ഈ മാർക്കറ്റിൽ മൊത്തം ടിബറ്റൻസ് ആണ്, നന്നായിട്ട് ഹിന്ദി പറയുന്നുണ്ട്. ഞങ്ങൾ മലയാളം പറയുന്നത് കേട്ടിട്ട് അവർ മലയാളത്തിൽ സംസാരിച്ചു. ശരിക്കും അന്താളിച്ചു പോയി. പിന്നെ പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞ് അറിഞ്ഞൂടെ, അങ്ങനെ ഇങ്ങനെയൊന്നും സെലക്ട് ചെയ്യില്ല. തെരഞ്ഞ് തെരഞ്ഞ് അവസാനം തന്നോടും ഇഷ്ടപ്പെട്ട ഒന്ന് കിട്ടി. എനിക്ക് ജാക്കറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. അതിന് രാത്രി ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. അവസാനം ഒരു ഷോൾ എടുത്തു പോന്നു. അധികം നിന്ന് കറങ്ങാതെ അവിടെ നിന്ന് തിരിച്ചു. അടുത്ത ലക്ഷ്യം ബോട്ട് ഹൗസ് ആണ്, അതിനു മുന്നേ ഫുഡ് അടിക്കണം. ഊട്ടിയിൽ ലാസ്റ്റ് ടൈം വന്നപ്പോൾ പോയ റെസ്റ്റോറൻ്റ് ആണിത്, നഹർ വെജ് റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ചാൻസ് എടുക്കാണ്ട് അറിയുന്ന സ്ഥലത്ത് തന്നെ കയറി. ഇത് കേട്ടോ, അപ്പു നാട് എരമംഗലം എന്ന് പറഞ്ഞപ്പോ പുള്ളി കേട്ടത് എറണാകുളം എന്ന്. ഇതെനിക്ക് സ്ഥിരമാണ്, ഞാൻ ചിലപ്പോൾ ക്ലിയർ ചെയ്യാനും പോവാറില്ല. ഈ ഒരു റെസ്റ്റോറൻറ്റില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസ് ആണ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഇന്റീരിയേഴ്സ്. 2 വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ ഫുഡും കൊള്ളായിരുന്നു. ഇനി ഷെഫെങ്ങാനും മാറിയാവോ. ഇന്ന് പൊങ്കലായതുകൊണ്ട് തന്നെ തമിഴ്നാട് ട്രഡീഷണൽ താലി കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾ ആസ് യൂഷ്വൽ നാൻ ആൻഡ് പനീർ ബട്ടർ മസാല. താലി കൊള്ളായിരുന്നു, കുറേ വെജ് സൈഡ് ഡിഷസൊക്കെ ആയിട്ട്. പക്ഷെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താണെന്നറിയോ, ഈ കാണുന്ന വൈറ്റ് റൈസ്. ഗതി കെട്ടാ പുലി പുല്ല് നിന്നെന്ന് പറഞ്ഞ പോലെ വേറെ വഴിയില്ലല്ലോ, കഴിക്കുക തന്നെ. നോർത്ത് ഇന്ത്യൻ ഫുഡിനോടുള്ള ഇഷ്ടം കൂടുതൽ കിട്ടിയിരിക്കുന്നത് അപ്പുവിനാണ്. ചിലപ്പോൾ അവിടെ ജനിച്ചു വളർന്നതുകൊണ്ടായിരിക്കാം. നല്ല ഒന്നാന്തരം വെജ് ലഞ്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ബോട്ട് ഹൗസിലേക്ക്. വെറുതെ ഒരു ശ്രമം എന്നേ ഉള്ളൂ, ഇത് കണ്ടോ മഴ നിന്നിട്ടില്ല, ബോട്ടിംഗ് നടക്കുമെന്നും തോന്നുന്നില്ല. ഈ തണുപ്പത്ത് മഴ കൂടി ആവുമ്പോൾ ബോട്ടിംഗ് പോയിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ല. ഊട്ടി
ഊട്ടി ലേക്കും ബോട്ട് ഹൗസും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഊട്ടി ലേക്കിനെ പറ്റി ഇനി ഒരുപാട് പറയാനുണ്ട്, ഞാനത് പിന്നീട് പറയാം. ഇപ്പൊ നമുക്ക് പോയിട്ട് കുറച്ച് ക്യാരറ്റ് വാങ്ങിയാലോ. ഇത് കനകമലറക്ക. ക്യാരറ്റ് വാങ്ങുന്നതിനിടയ്ക്ക് ഒന്ന് പരിചയപ്പെട്ടു. ഊട്ടിയിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒന്നാണിത്, ഇവിടുത്തെ ഇളം മധുരമുള്ള ക്യാരറ്റ്. ഊട്ടിയിൽ വന്നവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ. ഇതിന് ശരിക്കുള്ള പേരെന്താന്നറിയില്ല. ഞാൻ ഊട്ടി ഫ്ലവർ എന്നാ പറയാ. ഇത് 6 മാസം മുതൽ 1 വർഷം വരെ ഉണങ്ങാണ്ടിരിക്കും. ഇതിവിടുന്ന് വാങ്ങിക്കാതെ എനിക്ക് പോവാൻ പറ്റൂല. ഇവിടെ നീ നിന്നിട്ട് കാര്യമില്ലാതെ മനസ്സിലായപ്പോൾ മെല്ലെ സ്ഥലം വിട്ടു. കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഡെസ്പായിരുന്നു. മഴ മാറിയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയും ചെയ്തു. ഇനി ലക്ഷ്യം തൊട്ടാപ്പെട്ട. ഊട്ടിയിലെ ഏറ്റവും ഉയരത്തിലുള്ളൊരു പീക്കാണിത്. വെറുതെ ഒന്ന് പോകാന്നേ ഉള്ളൂ, അവിടെ നിന്നുള്ള വ്യൂ ഒന്നും കാണാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. എന്നാലും സാരല്ല, ഈ മഴയത്ത് ഇങ്ങനെ കറങ്ങുന്നതും ഒരു രസമല്ലേ. ഇത്ര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് അല്ലേ. ഹൈക് യുവർ കിഡ്സ് അറ്റ് ഹോം, ബെൽറ്റ് ദം ഇൻ ദ കാർ. ഇതൊക്കെ വായിച്ച് വായിച്ചെങ്കിലും നമുക്കൊക്കെ കുറച്ച് അവയർനെസ് വന്നോട്ടെ എന്ന് വെച്ചിട്ടാവും. ഊട്ടിയിൽ വന്നാൽ എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണിത്. തട്ട് തട്ടാൽ കുന്നിൻ്റെ മുകളിൽ പല നിരത്തിലുള്ള വീടുകൾ. ദൊഡ്ഡാപേട്ടയിലേക്കുള്ള റോട്ടിൻ്റെ മല കയറുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വീടുകൾ കാണാൻ പറ്റും. ഒരു രക്ഷയില്ല, മഴ ഞങ്ങളെ വിട്ടു മാറുന്നേ ഇല്ല. ഇങ്ങനെയാണെങ്കിൽ മഴയോടുള്ള പ്രേമം കുറച്ചൊന്ന് കുറയ്ക്കേണ്ടി വരും അല്ലേ. ഊട്ടിക്കടുത്തുള്ള മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള കോത്തഗിരിയിലേക്കുള്ള റോഡാണിത്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുന്ന് കയറിയിട്ട് വേണം ദൊഡ്ഡാപേട്ടയിലേക്ക് പോകാനായിട്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒന്നാണിത് ഊട്ടിയിലെ റോഡുകൾ. എല്ലാം നല്ല സൂപ്പറായി പണി കഴിപ്പിച്ചിട്ടുണ്ട്. വണ്ടി ചെറുതായിട്ട് പോലൊന്നും ഷെയ്ക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്ന റോഡിൻ്റെ സ്ഥിതി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിറച്ച കുണ്ടും കുഴികളുമായിട്ട് പൊട്ടി പൊളിഞ്ഞ റോഡ്. ഇപ്പോൾ ഒന്ന് നോക്കിയേ. നല്ല സ്റ്റീപ്പായിട്ടുള്ള റോഡ് കയറി മുകളിലെത്തി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. ഭാഗ്യത്തിനൊരു പാർക്കിംഗ് കിട്ടി. മഴയായതുകൊണ്ട് തന്നെ ഇവിടെ സീസണൽ ബിസിനസ്സാണ്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കുട കണ്ടപ്പോൾ വാങ്ങി. തനുവിനെ കൂട്ടിപ്പോയി ദൊഡ്ഡാപേട്ടയിലേക്കുള്ള വ്യൂ കാണാനായിട്ട്. ഒരു കാര്യം ഉണ്ടാവും തോന്നില്ല, അത് കണ്ടില്ലേ തുള്ളി തുള്ളിയായിട്ട് മഴ പെയ്യുന്നത്. ഇതൊന്നും കൂടാതെ ഒന്നും കാണിക്കാതെ മറച്ചു വെക്കുന്ന കോടയും ബെസ്റ്റ്. ഞങ്ങൾ വന്ന സമയേ ശരിയായില്ല. നിരാശയോടെ എന്നൊന്നും പറയാൻ പറ്റൂല, ഇത് എക്സ്പെക്ട് ചെയ്തായിരുന്നല്ലോ. ഞങ്ങൾ മടങ്ങി. നല്ല മഴയത്ത് തണുപ്പത്ത് ഇങ്ങനെ കുട ചൂടി നടക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഈ ക്ലൈമറ്റിൽ ഊട്ടിയിൽ വന്നാൽ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാനേ പറ്റുള്ളൂ. പോരുന്ന വഴിക്ക് നല്ല ഭംഗിയിലൊരു ക്യാരറ്റ് കൃഷി കണ്ടപ്പോൾ വണ്ടി നിർത്തി. റോഡിൽ നിന്ന് കുറച്ച് താഴെയാണ്, അതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല. അത് മാത്രമല്ല, മഴ ആയതുകൊണ്ട് നല്ല സ്ലിപ്പറി ആയിരുന്നു, അതുകൊണ്ട് സാഹസത്തിന് മുതിർന്നില്ല. അങ്ങനെ ഒന്നും കിട്ടാണ്ട് മടങ്ങുമ്പോൾ ദേ തേടിയ വള്ളി കാലി ചുറ്റി. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ചായപ്പൊടി ഉണ്ടാക്കുന്നത് കാണാന്നുള്ളത്. കഴിഞ്ഞ തവണ മൂന്നാറിൽ പോയപ്പോഴും ഞങ്ങളൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കോവിഡ് കാരണം കാണാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഇവിടെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റാണ്. എൻട്രി ഫീ 30 rupees. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ നല്ല നീറ്റാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്നും പറയാനില്ല. വരുന്ന ഒരു ഗ്രൂപ്പിനെ അസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗൈഡ് ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരായിരുന്നു. സൗത്ത് ഇന്ത്യ കേരള കർണാടക ആന്ധ്ര തമിഴ്നാടു ചാരോചകമേ. ആ വലിയ കൊക്കോ പൊട്ടിച്ച് ഡ്രൈ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൊക്കോ ബീൻസ് കിട്ടും. ആ കൊക്കോ ബീൻസ് വീണ്ടും മെഷീനിലിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊക്കോ ഷെല്ലും കൊക്കോ നിബ്സായിട്ട് സെപ്പറേറ്റ് ആവും അത്ര. ഈ കിട്ടുന്ന കൊക്കോ നിബ്സ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രേ നമുക്ക് 100% കൊക്കോ കിട്ടുക ലിക്വിഡ് സ്റ്റേജിൽ. ആ കിട്ടുന്ന കൊക്കോൻ്റെ കൂടെ കൊക്കോ ബട്ടർ, മിൽക്ക് പൗഡർ ആൻഡ് ഷുഗർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടും. ഈ കാണുന്ന കൊക്കോ ബട്ടറിൻ്റെ കൂടെ മിൽക്ക് പൗഡർ ആൻഡ് ഷുഗർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റും കിട്ടും. ഈ കാണുന്നതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സിംഗ് മെഷീൻസ് ആണ്. എന്ത് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. നമ്മൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഇത് വല്ലതും ഓർക്കാറുണ്ടോ? ഊട്ടി കാണാൻ വന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ നാട്ടിലവർക്ക് എന്താ വാങ്ങിക്കാറ്? എൻ്റെ ഷോപ്പിംഗ് ലിസ്റ്റ് ഞാൻ പറയാം. ചോക്ലേറ്റ്സ്, യൂക്കാലിപ്റ്റസ് ഓയിൽ, ചായപ്പൊടി, പിന്നെ ക്യാരറ്റ്. ഇവിടെ ലിക്വിഡ് സ്റ്റേജിലെ കൊക്കോ ജസ്റ്റ് മോൾഡിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഫ്രീസ് ചെയ്യേണ്ട ആവശ്യം വരുന്നേ ഇല്ല. ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ. വിസിറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ഫ്രീ സാമ്പിളായിട്ട് 2 chocolate bar കൂടി കിട്ടും. ഇനി നെക്സ്റ്റ് ടീ ഫാക്ടറി വിസിറ്റ് ആണ്. 2 floor മേലായിട്ടാണ് ഉള്ളത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എല്ലായിടത്തും ടെമ്പറേച്ചർ ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. കയറി ചെന്ന ഉടനെ ചായ ഉണ്ടായ കഥനെ കുറിച്ച് എഴുതി വെച്ചേക്കുന്നത്. എന്റെ വയനാട്ടിലെ പൂക്കളെത്തിയതിന്റെ വ്ളോഗില് നിങ്ങളിത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു തരായിരുന്നു എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കാന്നുള്ളത്. തേയില നുള്ളി വരുമ്പോഴതിൽ കുറച്ച് ഈർപ്പുണ്ടാവും അത്ര, അപ്പൊ അത് ഡ്രൈ ചെയ്തതിനു ശേഷം മാത്രമാണ് മെഷീനിലിട്ട് ഗ്രൈൻഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ ആവുന്ന. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത തേയില ഈ ഒരു സിൽവർ ട്രേയിൽ രണ്ടു ദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചിന്റെ കളർ പോലെ ആയിട്ടുണ്ടാവുന്ന. തേയിലയുടെ ഗുണങ്ങൾ ഏകദേശം മൈലാഞ്ചിന്റെ പോലെയാണ്. അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ സ്മെല്ലൊക്കെ ആയിട്ട്. ആ തേയില പിന്നീട് ഈ കാണുന്ന ഡ്രയറിലിട്ട് 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ടീ കിട്ടും. ഈ കാണുന്നത് 2 ഗ്രേഡിലുള്ള ചായപ്പൊടി, മുകളിൽ വെച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി, അതൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോവും. താഴെ വെച്ചിരിക്കുന്ന പൊടി പോലുള്ള സെക്കൻഡ് ക്വാളിറ്റി ചായപ്പൊടിയാണ് നമുക്ക് കിട്ടുന്നത്. പാവങ്ങൾ അല്ലേ. ഈ ബഡ് അല്ലെ, ഈ പൂക്കാത്തല മാത്രം എടുത്തിട്ട് വെയിലിട്ട് ഉണക്കി അതാണ് വൈകി. പമ്പിംഗ് നല്ലതാണ്, ഷുഗർ ലെവൽ കൺട്രോൾ ആവും, ഡയബറ്റീസ് നല്ലതാണ്, ക്യാൻസർ പ്രിവെൻഷൻ നല്ലതാണ്, സ്കിന്നിൽ അലർജി നല്ലതാണ്, പക്ഷേ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന 8 വെറൈറ്റി ടീയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ തൊട്ട് താഴായിട്ട് ഒരു സെയിൽസ് ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ പല വെറൈറ്റി ചായപ്പൊടികളും യൂക്കലിപ്റ്റസ് ഓയിലും ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ അടുത്തത് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ഷോപ്പിംഗ്. ഈ ഒരു ഷോപ്പ് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ബ്രേക്ക് ഇന്ത്യ എന്നുള്ള ഓൺലൈൻ സ്റ്റോറിൽ സഹകരിച്ച് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. അവർക്ക് നല്ല റെസ്പോൺസ് കിട്ടിയെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ തൃശ്ശൂരിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇനി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പ് മറക്കരുത് കേട്ടോ. ഏതൊരു സ്ഥലത്ത് ടൂർ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റിലെങ്കിലും നടന്നിട്ട് ഷോപ്പിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഊട്ടി ടൗണിൽ തന്നെ ഉള്ള ഒരു മാർക്കറ്റ് ഏരിയയിലേക്ക് ഒന്ന് ഇറങ്ങി ഇക്ക വരാനേ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. മൂപ്പർക്ക് പിന്നെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അലർജിയാ. അത് ഇക്കാക്ക് മാത്രമല്ല അസുഖമാണോ, അത് എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവോ? അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടേ. ഞാൻ രാവിലെ ടിബറ്റ് മാർക്കറ്റിൽ നോക്കിയിട്ട് കിട്ടാത്ത ജാക്കറ്റായിരുന്നു ലക്ഷ്യം. നല്ലൊരു ഷോപ്പ്, കുറേ അധികം വിൻഡോ കളക്ഷൻസ് ഉണ്ടായിരുന്നു, വെറൈറ്റി ഡിസൈൻസൊക്കെ ആയിട്ട്. പിന്നെ പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അറിഞ്ഞൂടെ, ആന കരിമ്പിൻകാട്ടിൽ കയറിയ പോലെ മാക്സിമം എടുത്തിടിപ്പിച്ച് പാവ ഒരു പയ്യൻ അവനാണെങ്കിൽ എല്ലാം എടുത്തു തരുകയും ചെയ്തു. ഒരു ജാക്കറ്റ് ഇഷ്ടമായി, അത് ട്രൈ ചെയ്യുമ്പോൾ ഇതേ ഇക്കടെ വിളി, ഞാൻ റൂമിൽ പോവാണ് ഒരു ഓട്ടോ വിളിച്ച് പോരേന്ന് കൈ കിട്ടിയ ജാക്കറ്റിന് കാശും കൊടുത്ത് ഓടി. ഇന്ന് ഊട്ടിയിലെ 3rd day ആണ്. പൂക്കളും ചെടികളോടൊക്കെ കൂടി നല്ലൊരു പ്രഭാതം. ഇന്ന് ക്ലബ് മഹേന്ദ്രനെ ചെക്കൗട്ട് ചെയ്തിട്ട് നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. മഴ അവതരിത്തെന്ന് തോന്നുന്നു, നല്ല തെളിഞ്ഞ ആകാശം, അതുകൊണ്ട് തന്നെ കുട്ടികളെ രാവിലെ തന്നെ കളിക്കാനും ഇറങ്ങി. ഇവിടെ വെച്ച് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളിൽ ഒന്നാണിത്. വല്ലാത്തൊരു ഗ്രീനറി ഫീൽ ചെയ്യുന്നു. അപ്പോൾ ക്ലബ് മഹേന്ദ്രനോട് ബൈ ബൈ പറഞ്ഞ് അധികം ലേറ്റ് ആവാതെ അവിടെ നിന്ന് ഇറങ്ങി. ബോട്ടിങ്ങിന് പോകാനായിട്ട് ഇതുപോലൊരു ടൈമിന് കിട്ടൂല. ഇത്തവണ ഊട്ടി മാർക്കറ്റ് ഏരിയയും ഈ സൈഡിൽ കാണുന്ന റേസ് കോഴ്സും ഞാൻ എത്ര തവണ ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. 2 ദിവസം കൊണ്ട് നല്ല പരിചയമുള്ള ഒരു ടൗണായി മാറിയിരിക്കുന്നു ഊട്ടി. ഞാൻ നേരെ കാണുന്നതാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്നാണല്ലോ നമ്മൾ നീൽഗ്രീസ് ട്രെയിൻ യാത്ര പുറപ്പെട്ടത്. ബോട്ട് ഹൗസിൻ്റെ പാർക്കിങ്ങിൽ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി നല്ല തിരക്കാണെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ മഴയില്ലാണ്ട് ഒരു തെളിഞ്ഞ ദിവസം കിട്ടുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഭാഗ്യത്തിന് ഒരു പാർക്കിംഗ് ഒത്തു കിട്ടി. വണ്ടി പാർക്ക് ചെയ്തിട്ട് വേഗം ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഓടി. ഇവിടെ ടിക്കറ്റിംഗ് വളരെ ഫാസ്റ്റാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അധികം തിരക്കില്ല. പക്ഷേ ബോട്ട് ഹൗസിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് നല്ല തിരക്ക്. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ എല്ലായിടത്തും നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും ഫോളോ ചെയ്യുന്നേ ഇല്ല. കുറച്ച് കഷ്ടപ്പെട്ടു അകത്തേക്ക് കയറാനായിട്ട്. എൻട്രൻസിൽ തന്നെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഐ ലവ് ഊട്ടി എന്നുള്ളൊരു ഫോട്ടോഷൂട്ട് സ്പോട്ട് കണ്ടു. ഫോട്ടോ എടുക്കാനായിട്ട് നല്ല തിക്കും തിരക്കായിരുന്നു. ഒരു ചാൻസ് ഒത്തു കിട്ടിയപ്പോൾ ഫോട്ടോ ക്ലിക്ക് ചെയ്തു. ഊട്ടി ലേക്കിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ബോട്ട് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. 3.9 square kilometer ഏരിയ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. 1824 ബ്രിട്ടീഷ് ഓഫീസറായ ജോൺ സില്ലിവറിന്റെ നേതൃത്വത്തിൽ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തെ ബണ്ടുകളായി കെട്ടി തടഞ്ഞു നിർത്തി ഒരു ലേക്കാക്കി മാറ്റുകയായിരുന്നു. ഇതുണ്ടാക്കിയ കാലത്ത് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡ്, റേസ് കോഴ്സ് എല്ലാം ലേക്കിന്റെ ഭാഗമായിരുന്നു അത്രേ. പിന്നെ ആ ഏരിയ എല്ലാം ഫില്ല് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്നത് അതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ വേഗത്തിൽ വളരുന്ന ഒരു തരം പായലുകളാണ് ഈ തടാകത്തിൻ്റെ നിരന്തരമായ പ്രശ്നങ്ങൾ. മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാടിൻ്റെ മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പഠനം അനുസരിച്ചിട്ട് സംസ്ഥാനത്തെ ഏറ്റവും മലിനമായ ജലാശയമായിട്ടാണ് ഊട്ടി തടാകമെന്നും അതിലെ വെള്ളം കുടിവെള്ള ആവശ്യങ്ങൾക്ക് അനുയോജ്യമല്ലെന്നും കണ്ടെത്തി. ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിന്നോളം നിൽക്ക പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ എല്ലാം കണ്ട് കറങ്ങുന്നതിനിടയിൽ ഫോൺ വന്നു, പെട്ടെന്ന് വരാൻ ബോട്ട് കിട്ടാറായിരുന്നു. ബോട്ടുകൾ നേരെ നേരെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. അധികം വെയിറ്റ് ചെയ്യേണ്ടിവരും തോന്നുന്നില്ല. ഡ്രാഗൺ ഫേസിലെ ബോട്ട് കണ്ടപ്പോൾ അപ്പുവിന് ഒരേ ഒരു നിർബന്ധം, അത് വേണമെന്ന്. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ റെഡിയായി. പക്ഷെ കിട്ടിയതോ ഒരു സാധാ ഫ്ലാറ്റ് ബോട്ട്. മനസ്സില്ല മനസ്സോടെ അപ്പു കയറി. സത്യം പറയാലോ, ഒരൊറ്റ ലൈഫ് ജാക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല നല്ല കണ്ടീഷനിൽ. എല്ലാം ക്ലിപ്പ് പൊട്ടിയിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ കുടുക്കി വെക്കുമായിരുന്നു. ആദ്യം വയ്ക്കും തനു പെഡലിംഗ് ഏറ്റെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തനുവിനെ മാറ്റി ഞാനും.
പെഡലിംഗ് ചെയ്തെന്ന് വാശി പിടിച്ച അപ്പുവിന് ബോട്ടിന്റെ കൺട്രോൾ ആണെന്ന് പറഞ്ഞ് ബോട്ട് കെട്ടുന്ന കയർ അവനെ ഏൽപ്പിച്ചു. അവൻ അത് മതിയായിരുന്നു. അവൻ സ്വയം പ്രഖ്യാപിച്ചു, സമ ദ ക്യാപ്റ്റൻ ഓഫ് ദ ബോട്ട്. അരമണിക്കൂറിനായിരുന്നു ബോട്ട് എടുത്തത്. അത് പെഡൽ ചെയ്തപ്പോഴേക്കും ശരിക്കും ക്ഷീണിച്ചു. പക്ഷെ പറഞ്ഞിട്ട് എന്താ, അപ്പോനും തനുവിനും മതിയായില്ല, ഇനിയും പോണെന്ന്. അങ്ങനെ ടൈം പിന്നെ ഒരു മണിക്കൂറിനാക്കി. അതിനിടെ പല കാഴ്ചകൾ കണ്ടു ഈ ലേക്കില്. ഒരു പ്രത്യേക തരം താറാവുകള്, സീനിയർ സിറ്റിസനെ ലേക്ക് ഇറക്കി കാണിക്കുന്ന റോബോട്ടുകള്, അടിച്ചു പൊളിക്കുന്ന പിള്ളേര്, അതിനെല്ലാം പുറമെ പ്രണയപരവശരായ ഹണിമൂൺ കപ്പിൾസ്. ആ ലാസ്റ്റ് പറഞ്ഞ ടീമിനെ ഞാൻ എന്റെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ, മോശമല്ലേ. അങ്ങനെ ഒരു മണിക്കൂർ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബോട്ട് ഹൗസിലേക്ക്. ഇതുണ്ടാക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൊസ്റ്റാൾജിയുടെ അങ്ങേയറ്റാണ് ഈ പഞ്ഞുമിട്ടായി. നിങ്ങൾ ഇതിന് എന്താ പറയാന്നറിയില്ല. വേറെ ഒന്നിനെ പറ്റിയും അധികം ഓർക്കാതെ വാങ്ങി രണ്ടെണ്ണം. വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാനത് കേൾക്കാത്ത പോലെ നിന്ന്. ഞാനിത് എവിടെ പോയതാണെന്ന് അറിയോ? ഈ ബോട്ട് ഹൗസിന്റെ അഡ്മിൻ ഓഫീസാണിത്. ഇത്ര പങ്കിലെ ലേക്കും പരിസരം ഒരു ഡ്രോൺ ഷോട്ടിൽ കവർ ചെയ്യുന്നതിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റുമെന്നില്ല, പെർമിഷൻ എടുക്കാൻ പോയതാണേ. സാധാരണ ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഡ്രോൺ കൊണ്ട്. ചോദിച്ചത് നന്നായിട്ടോ, ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അത്രേ. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഷോട്ട് എടുക്കാൻ പറ്റില്ല എന്ന്. നല്ലൊരു മെത്തേഡാണ്. 1 ലിറ്റർ വാട്ടർ ബോട്ടിൽ ഇവിടെ ഒന്നും വാങ്ങാൻ കിട്ടില്ല. വേണമെങ്കിൽ 5 ലിറ്റർ തന്നെ ആവാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ വാട്ടർ ഐറ്റമിൽ നിന്ന് ബോട്ടിൽ കൊണ്ടുവന്ന് വെള്ളം അതിലെടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലൊരു ഐഡിയ അല്ലേ. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തൊട്ട് മുന്നേറ്റ് ഒരു 7D സിനിമ ഷോ. കുട്ടികളെ അതിനയച്ചിട്ട് പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഷോ കഴിഞ്ഞിട്ട് അതിൻ്റെ കഥ പറഞ്ഞു തരികയാണ് അപ്പോൾ. ഇവിടെ വന്നപ്പോൾ തുടങ്ങിയതാണ് രണ്ടും കൂടി കുതിരക്ക് തീറ്റ കൊടുക്കണമെന്ന്. പാവങ്ങള് കൺട്രോളിനായിട്ട് തിരികെ വെച്ചിരിക്കുന്ന കമ്പി കഷ്ണം വക വെക്കാണ്ട് ആർത്തിയോടെ തിന്നത് കണ്ടോ. ഈ ഒരു വ്ളോഗോടെ എൻ്റെ ഊട്ടി യാത്രാ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് കേട്ടോ. ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയതാണെങ്കിലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പ് പടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ അത് ക്യൂനോ ഫിൽസ് ആയി ഊട്ടി ആയതുകൊണ്ടാവാം. മലയാളികളുടെ പ്രിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വയനാട്, മൂന്നാർ, ഊട്ടി എല്ലാം കവർ ചെയ്തു. ഇനി ഒന്ന് മാത്രം ബാക്കിയുണ്ട്. അടുത്ത യാത്ര അവിടേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ സഫ്ന സൈനിങ് ഓഫ്. ബൈ ബൈ.